Dear students, welcome to corporate accounting class. In the previous class, we were discussing about rebate on bills discounted. What do you mean by rebate on bills discounted? Rebate on bills discounted means the unexpired discount. That is, ഒരു financial year ന്റെ അവസാനത്തെ സമയത്ത് ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഈ വർഷവും വേറൊരു ഭാഗം അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഇൻ്ററസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ഇൻ്ററസ്റ്റ് ഫോർ ദ കറണ്ട് ഇയർ, ഇൻ്ററസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. ഇൻ്ററസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഇയറിനാണ് നമ്മൾ റിബേറ്റ് ഓഫ് ഓർ അൺഎക്സ്പെയർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അല്ലെങ്കിൽ അൺഎക്സ്പെയർഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേയ്സ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ കാണണം. ഫോർ എക്സാമ്പിൾ 31st March ആണെങ്കിൽ 31st March ശേഷം എത്ര ദിവസം ആ ബില്ല് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഡേയ്സ് ഓഫ് ഗ്രേസ്, ആ ദിവസത്തിൻ്റെ പലിശ നമ്മൾ കാണും. അങ്ങനെ കണ്ടു കിട്ടുന്ന ടോട്ടൽ 4-5 ബില്ലിൻ്റെ അത് ചേരുമ്പോഴാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് വരുന്നത്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രോബ്ലംസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം ചെയ്തു, ഇന്ന് രണ്ടെണ്ണം, നാളെയും രണ്ടെണ്ണം ചെയ്യും. അതിനുശേഷം ഞാൻ ഇതിന് കുറച്ച് അസൈൻമെൻറ്റ് തരും, അതെല്ലാവരും ചെയ്ത് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം, അത് ഞാൻ നാളെ പറയാം. പിന്നെ നമ്മൾ രണ്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്യണം. ഇതൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബില്ലിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കുക, ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുന്ന ദിവസം മുതൽ എത്ര ദിവസം ഉണ്ട് മെച്യൂരിറ്റി, ഇൻക്ലൂഡിംഗ് ഡേയ്സ് ഓഫ് ഗ്രേസ് കാണുക, ആ ഡേയ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ലെറ്റ് അസ് ഗോ ടു ദ പ്രോബ്ലം. അപ്പോൾ ഇവിടെ നമുക്ക് 4 ബില്ലാണ് തന്നിരിക്കുന്നത്. January 17 ഒരു ഡേറ്റ് ഉള്ള ബില്ല്, അത് 4 മാസമാണ്. ഇൻട്രസ്റ്റ് 17%, ബില്ലിൻ്റെ എമൗണ്ട് 3,65,000. February 7 അത് 3 മാസമാണ്, 18%, 7,30,000. March 9 3 മന്ത്സ്, 17.5%, 1,82,000. March 20 2 മന്ത്സ്, 18%, 1,00,000. നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പം January 17 4 മാസം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബാങ്കിൻ്റെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 31st December. അപ്പം നമ്മൾ ചെയ്യേണ്ടത് January 17 തൊട്ട് ഓരോ മാസവും കണക്കാക്കുക. February 17 March 17 April 17 May 17. 4 മാസം എന്ന് പറയുമ്പോൾ May 17 ആകുമ്പോഴാണ് 4 മാസം ആവുക. 3 days of grace കൂടെ കൂട്ടുക. അപ്പോൾ ആ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് May 20 ശ്രദ്ധിക്കുക. January 17 തൊട്ട് 1 മാസം, February 17 March 17 April 17 May 17. അപ്പം 4 മാസം എന്ന് പറയുമ്പം ആ ഫസ്റ്റ് ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് May 17 പ്ലസ് 3 ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ നോക്കിയാൽ കാണാം, അതിൻ്റെ ഡ്യൂ ഡേറ്റ് May 20. അപ്പം ഡേയ്സ് ആഫ്റ്റർ 31st March ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, April 30 ദിവസവും May 20 ദിവസവും, ടോട്ടൽ 50 ദിവസം. രണ്ടാമത്തെ ബില്ല് നോക്കിക്കോളൂ, February 7 അതിൻ്റെ എക്സ്പയറി 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ February 7 തൊട്ട് March 7 1 മാസം, April 7 2 മാസം, May 7 3 മാസം. May 7 കൂടെ 3 days of grace കൂടെ കൂട്ടുമ്പോൾ May 10 എക്സ്പയറി ഡേറ്റ്, ഡ്യൂ ഡേറ്റ്. അപ്പോൾ ആ ബില്ല് April 30 ദിവസവും May 10 കൂടെ ചേരുമ്പോൾ 40 ദിവസം. ഓക്കെ, 3rd ബില്ല് അതിൻ്റെ ഡേറ്റ് March 9 3 മാസമാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. March 9 മുതൽ April 9 വരെ 1 മാസം, May 9 June 9 June 9 വരെ ആണ് എന്ത് വരുന്നത്, അതിൻ്റെ 1 മാസം വരുന്നത് June 9. അതിൻ്റെ കൂടെ 3 ദിവസം കൂടി ഡേയ്സ് ഓഫ് ഗ്രേസ് ആഡ് ചെയ്യണം. 3 ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസ് ആഡ് ചെയ്യുമ്പോൾ അത് June 12 എന്നായി മാറും. June 12 ആ ബില്ലിൻ്റെ 3rd ബില്ലിൻ്റെ പിന്നെ ഡ്യൂ ഡേറ്റ് June 6 അല്ല, ഞാൻ ആ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ഉണ്ട്, June 12. അപ്പോൾ April 30 ദിവസം, May 31 ദിവസം, June 12 അപ്പോൾ നമുക്ക് ടോട്ടൽ 73 ഡേയ്സ് കിട്ടും. 4th ബില്ല് അതിൻ്റെ ഡേറ്റ് March 20 അത് 2 മാസമാണ്. അപ്പോൾ April 20 May 20 അത് 2 മാസം, അതിൻ്റെ കൂടെ 3 ദിവസം കൂട്ടുമ്പോൾ May 23. അപ്പം April 30 ദിവസവും May 23, ടോട്ടൽ 53 ദിവസം. അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് കാണേണ്ടത്.
then we can go to the problem. അപ്പോൾ അതിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതെന്താണ്? ഡ്യൂ ഡേറ്റ്, നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് ഡേറ്റ്, അതായത് ഡേയ്സ് ആഫ്റ്റർ 31/3/12, എമൗണ്ട്, റേറ്റ്. റിബേറ്റ് കാണുന്നത് എങ്ങനെയാണ്? ബില്ലിൻ്റെ എമൗണ്ട് 375,000 ഇൻറ്റു 17/100 ഇൻറ്റു 50 ആണ് ഡേയ്സ് ആഫ്റ്റർ ഡിവൈഡഡ് ബൈ ഒരു വർഷത്തെ ദിവസം 365. നമുക്കറിയാം ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുന്നത് ദിവസങ്ങൾക്കാണ്. അപ്പം ടോട്ടൽ ഡേയ്സാണ് എടുക്കുക. അപ്പം 50 ദിവസം ഡിവൈഡ് ബൈ 365. അപ്പോൾ ഒന്നാമത്തെ ബില്ലിൻ്റെ അൺഎക്സ്പയർഡ് എമൗണ്ട് 8,500 വേണം. രണ്ടാമത്തെ ബില്ല് 7,30,000 ഇൻറ്റു 18% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു 40 ഡേയ്സ് ആണ് ആഫ്റ്റർ 31 March ഉള്ളത് ഡിവൈഡഡ് ബൈ 365 14,400. മൂന്നാമത്തെ ബില്ല് 73 ദിവസമാണുള്ളത് 1,82,000 ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് 17.5% ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 73 ÷ 365 6,370. നാലാമത്തെ ബില്ല് May 23 ആണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ്, അത് 53 ദിവസമാണ് ആഫ്റ്റർ 31 March ഉള്ളത് 1,00,000 ഇൻറ്റു 18% ഇൻറ്റു 53 ÷ 365. സോ ടോട്ടൽ 31,884 ഈ നാല് ബില്ലിൻ്റെയും കൂടെ റിബേറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ എമൗണ്ട് കുറച്ചിട്ട് ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അതർ ലയബിലിറ്റീസ് ഷെഡ്യൂൾ 5 ഈ 31,884 നമ്മൾ കാണിക്കും. ഓക്കെ, ലെറ്റസ് ഗോ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക, അവിടെ ഡേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 31 March March. അപ്പം ആദ്യത്തെ ബില്ല് 60,000 ആ ബില്ലിൻ്റെ എമൗണ്ട്. ഡേറ്റ് ഓഫ് ബിൽ ജാനുവരി 12 നാല് മാസമാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ജാനുവരി 12, ഫസ്റ്റ് ഫെബ്രുവരി 12, മാർച്ച് 12, ഏപ്രിൽ 12, മെയ് 12 അതിൻ്റെ നാല് മാസം തികയുന്ന ദിവസം. മൂന്ന് ഡേയ്സ് ഓഫ് ഗ്രേസ് കൂടെ കൂട്ടുമ്പോൾ May 15. അപ്പോൾ നിങ്ങൾ നോക്കിയേ ഡേയ്സ് ആഫ്റ്റർ 31 March. ഒന്നാമത്തെ ബില്ല് അതിൻ്റെ ഡ്യൂ ഡേറ്റ് May 15. ഏപ്രിൽ മാസത്തിലെ 30 ദിവസവും മെയ് മാസത്തിലെ 15 കൂടെ ചേരുമ്പോൾ 45 ദിവസം. രണ്ടാമത്തെ ബില്ല് December 18 അത് 5 മാസമാണ്. ഇപ്പം December 18, January 18 ഒരു മാസം, February 18 രണ്ട് മാസം, March 18 മൂന്ന് മാസം, April 18 നാല് മാസം, May 18 അഞ്ച് മാസമാവുക. May 18 കൂടെ 3 ഡേയ്സ് ഓഫ് ഗ്രേസ് ആഡ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് May 21. അപ്പോൾ April 30, May 21 കൂടെ ചേരുമ്പം 51 ദിവസം. മൂന്നാമത്തെ ബില്ല് February 7 നാല് മാസമാണ് അതിൻ്റെ പിരീഡ്. അപ്പം February 7 തൊട്ട് March 7 ഒരു മാസം, April 7 രണ്ട് മാസം, May 7 മൂന്ന് മാസം, June 7 നാല് മാസം. June 7 കൂടെ 3 ഡേയ്സ് ഓഫ് ഗ്രേസ് കൂട്ടുക. അപ്പോൾ April 30, May 31, June 10 ടോട്ടൽ 71 ദിവസം. നാലാമത്തെ ബില്ല് March 2 മൂന്ന് മാസം, April 2 ഒരു മാസം, May 2 രണ്ട് മാസം, June 2 മൂന്ന് മാസം. അതിൻ്റെ കൂടെ 3 ഡേയ്സ് ഓഫ് ഗ്രേസ് കൂട്ടുമ്പം June 5. അപ്പം ടോട്ടൽ 66 ദിവസം. അപ്പോൾ ഇത് കാൽക്കുലേഷൻ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ബാക്കി വളരെ എളുപ്പമാണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ബില്ല് നോക്കി 60,000 അതിൻ്റെ റേറ്റ് 12%. 60,000 × 12 ÷ 100 = 45 days ആണ് ÷ 365. അപ്പോൾ 888 രൂപ. രണ്ടാമത്തെ ബില്ല് 15,000 15,000 × 12 ÷ 100 = 51 ÷ 365. അപ്പം 252 അതിൻ്റെ എമൗണ്ട്. മൂന്നാമത്തെ ബില്ല് 11 ÷ 100 × 71 days ÷ 365 = 235. നാലാമത്തെ ബില്ല് 6,000 × 12% 12 ÷ 100 × 66 ÷ 365 ടോട്ടൽ 130. അപ്പോൾ ആകെ ഈ നാല് ബില്ലിൻ്റെയും കൂടെ റിബേറ്റ് 1,505 രൂപയാണ്. ഈ രണ്ട് കണക്കുകൾ, മൂന്ന് പ്രോബ്ലം നമ്മളിപ്പോൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞു. നാളെ ഞാൻ രണ്ടാമത്തെ പ്രോബ്ലം കൂടെ വർക്കൗട്ട് ചെയ്യും. അപ്പം നിങ്ങളെല്ലാവരും നമ്മളിതിൽ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മളിതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ വീണ്ടും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആരംഭിക്കും. നിങ്ങളിത് സജീവമായി ഫോളോ അപ്പ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിലുണ്ടെങ്കിൽ വാട്സാപ്പ് മുഖേന എന്നോട് ചോദിക്കുക, ഞാനത് മറുപടി പറയാം. വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ഈ രണ്ട് കണക്കുകളും നിങ്ങൾ തന്നെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയ പ്രോബ്ലംസ് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. ഈ നോട്ട്ബുക്കിൽ ഈ പ്രോബ്ലംസ് ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ
എഴുതി ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതി വെക്കുക. ഇതൊരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയുന്ന സമയത്ത് എനിക്കത് വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരേണ്ടി വരും. എല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. താങ്ക് യു.